യുക്രൈനിലെ യുദ്ധമുഖത്ത് നിന്ന് ഗർഭിണിയായ ഭാര്യയുമായി രക്ഷപ്പെട്ട മലയാളിയായ യുവാവ് ജനിക്കുന്ന കുട്ടിക്ക് നൽകാൻ വെച്ചേക്കുന്ന പേര് ഗംഗ ഓപ്പറേഷൻ ഗംഗയ്ക്ക് നന്ദി പറഞ്ഞാണ് യുക്രൈനിൽ കുടുങ്ങിയ മലയാളി യുവാവ് രക്ഷപ്പെട്ട സാഹചര്യത്തിൽ ഗംഗ എന്ന പേര് തന്റെ കുഞ്ഞിന് നൽകുമെന്ന് അറിയിച്ചിരിക്കുന്നത് ഇതിൽ നിന്ന് തന്നെ ഓപ്പറേഷൻ ഗംഗ ഇന്ത്യക്കാരെ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ടെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ഉക്രൈൻ റഷ്യ യുദ്ധത്തിനിടയിൽ നിന്നും രക്ഷപ്പെടുക എന്നത് ഏറെ പണിപ്പെട്ട ഒരു കാര്യമാണ് എന്നാൽ ഇന്ത്യയുടെ നയതന്ത്ര ഇടപാടിലൂടെയും ചർച്ചകളിലൂടെയുമാണ് ഇന്ത്യൻ പൗരന്മാരെ സുരക്ഷിതമാക്കാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി ഏറ്റെടുത്ത രക്ഷാദൌത്യം നിരവധി പേർക്കാണ് ജീവൻ തിരിച്ചു കിട്ടുകയും നിരവധി ആളുകൾക്ക് മാതൃരാജ്യത്തിലേക്ക് എത്താൻ സാധിക്കുകയുമായിരുന്നു റഷ്യൻ ആക്രമണം ശക്തമായ യുക്രൈന്റെ തലസ്ഥാനമായ കീവിൽ നിന്ന് ഓപ്പറേഷൻ ഗംഗ രക്ഷാദൌത്യത്തിലൂടെ രക്ഷപ്പെട്ട അഭിജിത്ത് എന്ന യുവാവാണ് ജനിക്കാൻ പോകുന്ന കുട്ടിക്ക് ഗംഗ എന്ന പേര് നൽകുമെന്ന് വ്യക്തമാക്കിയത് യുദ്ധം രൂക്ഷമായതോടെ കീവിൽ കുടുങ്ങുകയായിരുന്നുവെന്നും അഭിജിത്തും ഗർഭിണിയായ ഭാര്യയും പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യമായിരുന്നുവെന്നാണ് പറയുന്നത് ഇതിനിടെ ഇന്ത്യൻ എംബസി ജീവനക്കാരുടെ സഹായത്തോടെ സുരക്ഷിതമായി പോളണ്ടിലെ റസോവയിൽ എത്താനായെന്നും യുവാവ് പറയുന്നു പോളണ്ടിലെത്തിയ താനും കുടുംബവും സുരക്ഷിതമായ സ്ഥലത്താണുള്ളതെന്നും അഭിജിത്ത് വ്യക്തമാക്കുന്നു ഒൻപത് മാസം ഗർഭിണിയായ ഭാര്യയെ പോളണ്ടിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മാർച്ച് ഇരുപത്തിയാറിനാണ് ഭാര്യയുടെ ഡെലിവറി തീയതിയും ഈ സാഹചര്യത്തിലാണ് കുഞ്ഞിന് ഗംഗയെന്ന് പേരിടാൻ എന്ന് യുവാവ് പറയുന്നത് ഭാര്യയും കുഞ്ഞുങ്ങളും ആരോഗ്യത്തോടെയും സുഖമായിരിക്കുന്നുവെന്നും ആശുപത്രിയിൽ നിന്ന് മനസ്സിലാക്കാനായെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു ആരോഗ്യ പ്രശ്നങ്ങൾ തുടരുന്നതിനാൽ ഭാര്യ പോളണ്ടിലെ ആശുപത്രിയിൽ തുടരുമെങ്കിലും താൻ ഇന്ത്യയിലേക്ക് എത്തുമെന്നാണ് അഭിജിത്ത് പറയുന്നത് യുദ്ധം ആരംഭിച്ചതോടെ ഗർഭിണിയായ ഭാര്യയ്ക്കൊപ്പം കീവിൽ കുടുങ്ങുകയായിരുന്നു ഇതിനിടെയാണ് ഓപ്പറേഷൻ ഗംഗയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ താനും കുടുംബവും പോളണ്ടിലേക്ക് എത്തിയതും കീവിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ഇന്ത്യൻ സർക്കാരിനും ഞാൻ നന്ദി പറയുന്നുവെന്നാണ് അഭിജിത്ത് പറയുന്നത് കീവ് ലക്ഷ്യമാക്കി റഷ്യൻ സൈന്യം ആക്രമണം ശക്തമാക്കിയതോടെയാണ് റെസ്റ്റോറൻ്റ് ഉടമയായ അഭിജിത്തും കുടുംബവും സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറാനാകാതെ കുടുങ്ങിപ്പോയത് ഭാര്യ ഗർഭിണിയായതിനാൽ തന്നെ കാൽനടയായി അതിർത്തി പ്രദേശങ്ങളിലേക്ക് എത്താൻ കഴിയാത്ത സാഹചര്യവുമായിരുന്നു തുടർന്നാണ് ഇന്ത്യൻ എംബസിയുടെ സഹായത്തോടെ പോളണ്ടിലെ റാസോവറിൽ എത്തുകയും പോളണ്ടിലെ തന്നെ ഇന്ത്യൻ എംബസി ഒരുക്കി നൽകിയ ഷെൽട്ടറിൽ താമസമാക്കുകയും ചെയ്തത് അതേസമയം യുക്രൈനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ രക്ഷിക്കാനുള്ള രക്ഷാദൗത്യമായ ഓപ്പറേഷൻ ഗംഗ അതിവേഗം പുരോഗമിക്കുകയാണ് കുടുങ്ങിക്കിടക്കുന്നവരെ നാട്ടിലെത്തിക്കാനുള്ള രക്ഷാദൗത്യം ഓപ്പറേഷൻ ഗംഗയുടെ ഭാഗമായി യുക്രൈനിൽ നിന്ന് വ്യോമസേന വിമാനത്തിലാണ് നൂറ്റിയൊന്ന് വിദ്യാർത്ഥികളെ ഡൽഹിയിലെത്തിച്ചത് കാർഗേവിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് വ്യോമസേന വിമാനത്തിലെത്തിയത് കാർഗേവിൽ കുടുങ്ങിക്കിടക്കുന്ന സുഹൃത്തുക്കളെ ഉടൻ തന്നെ നാട്ടിലേക്ക് മടക്കിക്കൊണ്ട് വരണമെന്നും സ്ഥിതിഗതികൾ ഏറെ വഷളാകുന്നു എന്നുമാണ് ഇവർ അറിയിച്ചിരിക്കുന്നത് ന്യൂസ്